ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച പ്രമേയം, അത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അതിന് എന്ത് മറുപടിയാണ് മുഖാമുഖം വെച്ചാൽ നമുക്ക് പറയാനുള്ളത്? ഉസ്താദ്മാരോട് ചോദിക്കണം. അള്ളാഹ് പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധം. അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എന്നാണ്. പക്ഷേ സഹോദരങ്ങളെ, സി എം സ്മരണിക എന്ന് പറയുന്ന ഒരു പുസ്തകം, അതേപോലെ തന്നെ പല പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാം, അല്ല കാണുന്നത് പോലെ അല്ല കേൾക്കുന്നത് പോലെ സ്ഥലകാല ശബ്ദ വ്യത്യാസമന്നേ കാണാനും കേൾക്കാനും സഹായിക്കാനും മഹാത്മാക്കൾക്ക് കഴിവുണ്ട്. മുഹിദ്ദീൻ ഷെയ്ഖ് അങ്ങനെ സഹായിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞത് ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, ഇന്ന റബ്ബി ഖരീബും മുജീബ്. വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഉത്തരം നൽകുന്നവനായ അല്ലാഹ് നിശ്ചയമായും എന്റെ രക്ഷിതാവ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അടുത്തവനും ഉത്തരം ചെയ്യുന്നവനുമാണ്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനെല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. പരിധിയില്ലാതെ കാണുന്നവൻ, പരിധിയില്ലാതെ കേൾക്കുന്നവൻ അല്ലാഹ്. ഈ ആദർശം മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് തുറന്നു പറഞ്ഞതാണോ? ഞങ്ങൾ അഹ്ലു സുന്ന വൽ ജമാഅത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയവരാണ് എന്ന് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ആരോപിക്കാൻ കാരണമായത് സക്കാഫി മൗലിയാരെ, ഞങ്ങൾക്ക് മാന്യമായി ചോദിക്കാനുള്ളതാ, ഈ സമൂഹത്തിന്റെ വിശ്വാസം നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി? വിശുദ്ധ ഖുർആൻ കൃത്യമായി ആരെയാണ് തവക്കുലേൽപ്പിക്കേണ്ടത്, ആരെയാണ് ബലമേൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യം കൃത്യമായി അഹ്ലു സുന്നാ വൽ ജമാഅത്ത് സ്വീകരിച്ചു വന്നിട്ടുമുണ്ട്. അത് അള്ളാഹുവിനോട് മാത്രം. പക്ഷേ സമസ്തയുടെ ഒരു പ്രസിദ്ധീകരണം, സുന്നത്ത് മാസിക 2006 ഏപ്രിൽ പേജ് 5 കാണുന്നു, ബഗ്ദാദിൽ മറപ്പെട്ട് കിടക്കുന്ന മുഹിദ്ദീൻ ഷെയ്ഖും ചാലിയത്ത് നൂറുദ്ദീൻ ഷെയ്ഖുമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർ. അതിസാഹസിക ജോലിയിൽ ഏർപ്പെടാൻ യാത്ര തിരിക്കും മുമ്പ് ഇവരെ തവക്കുലാക്കി പ്രാർത്ഥിക്കും. സുന്നത്ത് മാസികയിൽ എഴുതുവിടുകയാണ്, ഷാലിയാത്ത് നൂറുദ്ദീൻ ഷാലിയാത്തിയോടും ബഗ്ദാദിൽ എന്റെ വിശ്രമം കൊള്ളുന്ന മുഹിദ്ദീൻ ഷെയ്ഖിനോടും, ഞങ്ങൾ അതിസാഹസികമായ ജോലിയിൽ ഏർപ്പെടുമ്പോ തവക്കുലാക്കി പ്രാർത്ഥിക്കാറുണ്ട്. ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ജോലിയും പരാജയപ്പെടാതെ തിരിച്ചെത്താനായത് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ സഹായത്താലാണ്. സഹോദരങ്ങളെ, എത്ര അപകടകരമാണ്! മാത്രമല്ല, വിശുദ്ധ ഖുർആനിന് എതിരായ വാക്കുകളാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കിൻ, അല്ലാഹുവിൽ തവക്കുലേൽപ്പിക്കിൻ. നിങ്ങൾ മുഅ്മിനീകളാണെങ്കിൽ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീകളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വമയ്യ തവക്കൽ അലല്ലാഹ്, ആര് അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നുവോ, ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹു തന്നെ മതി കേട്ടോ. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറയുന്നു ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാ വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹിനെ കുറിച്ച് ശരിക്ക് പേടിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, ഹൃദയത്തിൽ കിടിലം കൊള്ളുന്നവരാണ്, ബേജാറുള്ളവരാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അവരുടെ സത്യവിശ്വാസം അധികരിക്കുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരുമാണവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതല്ലേ, വതവക്കൽ അലല്ലാ വകഫാ ബില്ലാഹി വകീല. ഇങ്ങനെ തുടങ്ങി നിരവധി അനവധി ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത് അവനോട് മാത്രം ബലമേൽപ്പിക്കണമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഗുരു മുഹിദ്ദീനോടും അതേപോലെ തന്നെ മുഹിദ്ദീൻ ഷെയ്ഖിനോടും അതേപോലെ തന്നെ നൂറുദ്ദീൻ ഷാലിയാത്തിയോടുമൊക്കെ തവക്കുലാക്കി പ്രാർത്ഥിക്കും ഞങ്ങളെന്ന് തീരുമാനിച്ച ഈ കേരളക്കരയിലെ മുസ്ലിമീങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതില്ലേ?
ആയത്ത് ഓതിയിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കലാണോ അത്? സഹോദരങ്ങളെ, ഇവിടെ വ്യഭിചാരികൾ സമൂഹത്തിൽ ഉണ്ടായേക്കാം, അതേപോലെ തന്നെ കള്ളുപിടിക്കുന്നവരുണ്ടായേക്കാം, പെണ്ണ് പിടിക്കുന്നവരുണ്ടായേക്കാം, കൊല നടത്തുന്നവരുണ്ടായേക്കാം. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഓതിയിട്ട് ഏതെങ്കിലും സഖാഫി ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന ആയത്ത് ഓതിയിട്ട് പിശാചിന്റെ ശൈത്താന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട മദ്യവും അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഹംറും ചൂതാട്ടവും അതേപോലെ തന്നെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടുകളും ഇങ്ങനെയുള്ള ആ തോന്നിവാസങ്ങളൊക്കെ ശൈത്വാന്റെ കുതന്ത്രങ്ങളിൽ പെട്ടതാണ്. അത് നിങ്ങൾ വെടിയണം കേട്ടോ, നിങ്ങൾ വിജയിച്ചേക്കാമെന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഒരാള് വയല് നടത്തിയാൽ, ഒരാൾ ഉപദേശം നടത്തിയാൽ, ഒരാൾ ഗുണകാംക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, കണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസ്ലിം ഉമ്മത്തിലെ മുസ്ലിം തറവാട്ടിൽ പറഞ്ഞ ഞങ്ങളെ ഇതാ വ്യഭിചാരിയായി ആരോപിക്കുന്നു, വ്യഭിചാരം ആരോപിക്കുന്നു, അതേപോലെ തന്നെ കളവ് ആരോപിക്കുന്നു, അതേപോലെ തന്നെ മദ്യപാനിയായി ആരോപിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എത്ര അർത്ഥശൂന്യമാണത്. ഈ ആയത്തിലേക്ക് പാകപ്പെട്ട് ആ തിന്മകളിൽ കഴിയുന്ന ആളുകൾ ആയത്തുകളിലേക്ക് പാകപ്പെട്ട് വരലല്ലേ ബുദ്ധി? അത് പറയുന്നവരെ സ്നേഹിക്കലല്ലേ ബുദ്ധി? അത് പറയുന്നവരെ പരിഹസിക്കലാണോ ബുദ്ധി? അല്ല. ഇതേപോലെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുമ്പോൾ ആ മാരകമായ ശിർക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം, തൗഹീദിന്റെ വെള്ളി വെളിച്ചം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോ അവരെ സ്നേഹിക്കുകയല്ലേ വേണ്ടത് സഹോദരങ്ങള്? അതുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി നിങ്ങളോട് പറയുന്നു, ഈ കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ ഇത്രയും കാലമായി ഈ സമൂഹത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മുസ്ലിയാരുടെ ഒക്കെ വാദം ഇവര് ബീരുക്കളാണ്, ഇവര് നേർക്ക് നേരെ വരൂല. മുപ്പരി തന്നെ പറയട്ടെ, ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കണ പോലെയാണ് ഇവരെ വയല്, റേഡിയോ വയല് പോലെ. റേഡിയോ എന്ന് ഇങ്ങനെ പറയും, അങ്ങോട്ട് പറയാൻ ഒരു അവകാശം ഇല്ല, കേട്ടാതൊന്നും ഒരു മുഖാമുഖം മാത്രമേ നടത്തലുള്ളൂ. നിങ്ങൾ പ്രസംഗങ്ങൾ നടത്താറില്ലേ? നിങ്ങൾ ആശയ വിശദീകരണ പരിപാടികൾ നടത്താറില്ലേ? റേഡിയോ പരിപാടി പോലെ ഇങ്ങോട്ട് മാത്രം കേൾക്കുന്ന പരിപാടികൾ സഖാഫികൾ നടത്താറില്ല എന്നാണോ നിങ്ങളുടെ വാദം? സഹോദരങ്ങളെ, അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെ നടക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉത്തരം പറഞ്ഞിട്ടുള്ള സംവാദങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ, മുഖാമുഖങ്ങൾ അതിന്റെ രീതിയിൽ നടക്കട്ടെ. കേരളത്തിൽ മുഖാമുഖം മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞാൽ, മുജാഹിദീങ്ങൾ റേഡിയോ പരിപാടി മാത്രമേ നടത്തുന്നവരാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആരോപിക്കുകയല്ല, അദ്ദേഹത്തിന്റെ നാവിലൂടെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. റേഡിയോ പ്രസംഗം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നടത്തിയിട്ട് വലിയ ആളുകളാണ്, ആളില്ലാത്ത ഗോളില്ലാത്ത പോസ്റ്റ് ഗോളടിച്ചാണ് ആർക്കും ഒരാളെ കയറി ഭയങ്കര ഗോളടി മൂപ്പര് ആ 10, 50, 100 ഗോളടിച്ചത്. എന്താ ഗോളില്ല പിന്നെന്താ പേടി? എന്തിനാണ് കൂട്ടരെ ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തെ വെറുതെ പ്രയാസപ്പെടുത്തുന്നത്? അപ്പൊ ഗോളടിക്കുന്നത് പോലെയാണ് നടന്നു. ആ സംവാദമായി സംസാരിച്ചപ്പോ പേരോട് അവരുടെ മലയാളം മനസ്സിലാകുന്നില്ല, മലയാളം മനസ്സിലാകുന്നില്ല, മലയാളം മനസ്സിലാകുന്നില്ല.
പ്രിയമുള്ളല്ലോ, ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, നേരിട്ട് മുജാഹിദുകൾ വന്നാലുള്ള അവസ്ഥ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. ഇത് തന്നെയാണ് തിരൂർക്കാടിലും സംഭവിക്കാനിരിക്കുന്നത്, നേരിട്ട് വരേണ്ടി വന്നാൽ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭീരുക്കളല്ല, ആവശ്യഘട്ടങ്ങളിൽ മുട്ടേണ്ടടുത്ത് മുട്ടിയിട്ടുണ്ട്, വരേണ്ടടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, അതനുസരിച്ചുകൊണ്ട് വ്യവസ്ഥയ്ക്കിരുന്നു കൊണ്ട് ഇങ്ങനെ തയ്യാറായാൽ സക്കാഫിക്കറിയാം അങ്ങനെ കുടുങ്ങും. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ ഒരു വിശദീകരണ പരിപാടി വെച്ചപ്പോ അത് കേട്ടിട്ട് മറുപടി പറയാന്നുള്ള ബോധം കൂടി ഇല്ലാക്കില്ല. റെഡിമെയ്ഡ് മറുപടിയാണല്ലോ, നാളെ തന്നെ മറുപടി നേരത്തെ പോസ്റ്റ് ഇറക്കിയിരിക്കുക. സഹോദരങ്ങളെ, ഈ രീതിയിൽ ഭീരുക്കളായ ആളുകൾ, ആദർശ പാപ്പരത്തമുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം എന്തു പറയാനാ? പിന്നെയോ സഹോദരങ്ങളെ, ഇങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് കാലം മുഖാമുഖത്തിന് തയ്യാറുണ്ടോ എന്നും പറഞ്ഞ് കേരളമാകെ മുഖാമുഖം വെച്ചിരുന്ന സുലൈമാൻ സക്കാഫി മാളിയേക്കൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കൂടെ അലവി സക്കാഫിയും ഉണ്ട്. പേരെടുത്ത് പറയുന്നത് ആളുകളെ മനസ്സിലാവാൻ വേണ്ടിയാണ്, അവരെ വിഷമിപ്പിക്കൽ നമ്മുടെ ആഗ്രഹമല്ല. പക്ഷെ കേരളത്തിൽ മൊത്തം ഇസ്തിഹാസ, തവസ്സുല്, സമദിയത്ത് എന്നൊക്കെ ചില പദങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടാമെന്ന് പറഞ്ഞൊപ്പിച്ച് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് സമൂഹത്തിൽ ദുർവ്യാഖ്യാനം നടത്തി നടന്നിരുന്ന ആളുകൾ നേരിട്ട് വരാൻ തയ്യാറുണ്ടോ, മുഖാമുഖത്തിന് തയ്യാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളിൽ ആര്? സഹോദരങ്ങളെ, സുലൈമാൻ സക്കാഫി മാളിയേക്കൽ.
ആ സുഹൃത്ത് മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ സംവാദത്തിന് ഇരിക്കേണ്ടി വന്നപ്പോ അദ്ദേഹം കുടുങ്ങി. ഇരിക്കുന്നതിന് മുമ്പായി മൂപ്പര് പറഞ്ഞു നടന്നിരുന്ന ആ വാദം, അതായത് അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് മുജാഹിദുകൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട്, അതിനെ എതിർക്കുന്ന ഇസ്തിഹാസയെ എതിർക്കുന്ന ശിർക്ക എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് അവര് കാണേ അവര് കേൾക്കേ അത് ചെയ്യൽ അനിവാര്യമാണെന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ നേരിട്ടിരുന്നപ്പോ മുൻഗാമികളൊക്കെ ചെയ്തത് അള്ളഹാനോട് മാത്രമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളഹാനോട് മാത്രമാണ്. അങ്ങനെയുള്ള എല്ലാവരും അള്ളഹാനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. ആദ്യം മുസ്ലിയാര് മുഖാമുഖങ്ങളിലും അതേപോലെ തന്നെ തുറന്ന വേദികളിലും ഒക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞിരുന്ന വാദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആളുകൾ കാണേ ആളുകൾ കേൾക്കേ ഇസ്തിഹാസ നടത്തലും അനിവാര്യമാണ്. കാരണം ഇത് ഇസ്ലാമിന് കടകവിരുദ്ധമാണ്, ഇത് ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് പറയുന്ന ഒരു ടീം നമ്മുടെ മുമ്പിൽ പ്രവർത്തന രംഗത്തുണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനില്ല, ഞാൻ ഖുർആനും സുന്നത്തും പൂർണ്ണമായി അംഗീകരിക്കുന്നവനാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ പോരാ, അത് ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പടമൊരുതാൻ പ്രവർത്തനം കൊണ്ട് സജ്ജമാവുക കൂടി ചെയ്യൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന്റെ അപ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തർക്കമുള്ള വിഷയങ്ങൾ ഒഴിവാക്കി തർക്കമില്ലാത്തത് മാത്രം നാം സ്വീകരിച്ചാൽ നമുക്ക് അഞ്ച് വഖത്ത് നിസ്കാരം പോലും നിർവഹിക്കുവാൻ കഴിയുകയില്ല. കാരണം അതിലും ശേഖനൂർ മൗലവിയെ പോലെയുള്ള പ്രസ്ഥാനക്കാർ തർക്കത്തിലാണ്. മുഖാമുഖത്തിൽ പരസ്യമായ ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ അഥവാ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹുവിനോടും മറ്റുള്ളവരോടും എന്ന് അവകാശപ്പെടാത്ത ആളുകൾ, അത് ചോദിക്കുന്നതിനെ എതിർക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവര് കാണേ അവര് കേൾക്കേ മഹത്തുക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കൽ അനിവാര്യമാണ് എന്ന് കേരളത്തിലുടനീളം സ്വമദീയത്ത് എന്ന് പറയുന്ന അള്ളാഹു സ്വയം പര്യാപ്തനാണ് ആ സ്വമദ് അല്ലയാണ് എന്നങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൂണിനോടും തേടാം മൈക്കിനോടും തേടാം എന്തിനോടും തേടാം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ സ്വമദീയത്ത് എന്ന് പറയുന്ന ചീട്ടുകൊട്ടാരം മണ്ണാർക്കാട് സംവാദത്തിലൂടെ ഉടഞ്ഞുകയും അവർ മണ്ണാർക്കാട്ടിലൂടെ കാട് കയറുകയും ചെയ്തു എന്നത് സഹോദരങ്ങളെ, ഈ കേരളത്തിൽ പിന്നെ സമദീയത്തിന്റെ ഒരു ചർച്ച നമ്മൾ കാണുന്നില്ല അല്ലേ? ആരെ ആ സമദീയത്തുമായി വന്നിരുന്ന ആളുകൾ എവിടെ, സക്കാഫിമാരെവിടെ, നമ്മൾ കാണുന്നില്ലല്ലോ. ഏതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് സംവാദത്തിന് മണ്ണാർക്കാട് ഇരുന്നപ്പോ സുലൈമാൻ സക്കാഫി സത്യം പറയാൻ തുടങ്ങി. നാട്ടുകാര് അതുവരെ മുഖാമുഖത്തിൽ ഞാൻ നുണ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ദുആയും നടത്തിയത് അള്ളാഹുനോട് മാത്രമാണ്. കക്കൂസ് തുറക്കുമ്പോൾ തുറക്കുന്നത് അങ്ങനെയാണ്, കിടന്നുറങ്ങുമ്പോൾ തുറക്കുന്നത് അങ്ങനെയാണ്, മറ്റേതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. മുജാഹിദിന്റെ വയലായി തോന്നും കുടുങ്ങിയപ്പോ യഥാർത്ഥത്തിൽ സത്യം തുറന്നു പറയുന്നത്. നേരിട്ട് വന്നാൽ എന്തായിരിക്കും എന്നത് ബോധ്യപ്പെടുത്തുകയാണ്. സക്കാഫി സുഹൃത്തിന് നന്നാകും ഈ കാര്യം ശ്രദ്ധിക്കുന്നത് എന്നതുകൊണ്ട് നാട്ടുകാർക്കും ആ കാര്യം പഠിക്കാമെന്നുള്ള നിലക്ക് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, റസൂലുള്ള പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, കക്കൂസിൽ പോകുമ്പോൾ ദ്വാർക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അതുപോലെ കക്കൂസിൽ നിന്ന് വരുമ്പോൾ ദ്വാർക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചതും ഉദ്ധരിക്കാത്തതും ഹദീസുകളിൽ വന്നതും അതുപോലെ തന്നെ പരാമർശിക്കുന്നതുമായ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രാർത്ഥനകളൊക്കെ അവർ അള്ളാഹുവിനോടാണ് നിർവഹിച്ചത്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനകളൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനകളാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ മുഹയ്യദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർവഹിക്കാൻ പറ്റുമെന്ന് സുന്നികൾ വാദിച്ചിട്ടില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന ഏതോ ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന മാത്രമല്ല, അവരെ ഹജ്ജ് ചെയ്തത് അള്ളാഹുവിനല്ലേ, അവർ റുക്കൂ ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ സുജൂദ് ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ നോമ്പെടുത്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ, അവർ ഹജ്ജ് ചെയ്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ. അപ്പൊ ദുആ എന്ന ഇബാദത്ത് മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അർത്ഥന മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സാക്ഷാൽ പ്രാർത്ഥന, സാക്ഷാൽ ആരാധന, ആ ആരാധന മാത്രമല്ല, സുജൂദും റുക്കൂഉം അതുപോലെ നോമ്പും ഹജ്ജും ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾ ഈ ദുആന്റെ കാര്യം മാത്രം പറയുന്നത്? എന്തിന്? സുജൂദ് ചെയ്യുന്നത് മോർ അള്ളാഹുവിനല്ലേ, റുക്കൂഉ ചെയ്തത് അള്ളാഹുവിനല്ലേ, നോമ്പെടുത്തത് അള്ളാഹുവിനല്ലേ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. മണ്ണാർക്കാട് സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതാനും ചില പണ്ഡിതന്മാരുടെ മുമ്പിൽ സമസ്തയുടെ വൻതോക്കുകൾ വന്നിരുന്നപ്പോ കുടുങ്ങി എടങ്ങറായി സത്യം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു.
അവിടെ നിന്ന് പറഞ്ഞ പുതിയൊരു തരികിടയാ പറഞ്ഞത്, ഇബാദത്താകുന്ന എല്ലാ ദുആയും, ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവോട് മാത്രം. കേട്ടോ, അതൊന്നും ഇബാദത്തിന്റെ പരിധിയിൽപ്പെടാത്ത വേറെ പ്രാർത്ഥന ഉണ്ട്. അപ്പൊ ഇബാദത്തിന്റെ പരിധിയിൽപ്പെടാത്ത പ്രാർത്ഥന ഏത്? സക്കരിയാ സുലാഹി ചോദിച്ചു, മിണ്ടാൻ സാധിച്ചില്ല അവിടെ നിന്ന് അല്ലേ സഹോദരങ്ങൾ. ഏതായിരുന്നാലും ആ സ്വമദീയത്ത് എന്ന വാദവുമായി അവിടെ നിന്ന് മുങ്ങിയ ഈ സുലൈമാൻ സക്കാഫിയെ പിന്നെ കാണുന്നില്ല. പിന്നെ ഒന്നുകൂടി മൂപ്പർ ഒരു പുസ്തകമൊക്കെ ഇറക്കിയിട്ട്, ഇസ്തിഹാസ എന്നുള്ള പുസ്തകം ഇറക്കിയിട്ട് മൂപ്പർ ഒന്നുകൂടി പൊന്താൻ ശ്രമിച്ചു. പക്ഷേ അതിൽ വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു എന്ന റസൂലു എന്ന ആ ലം റസൂലാ എന്ന് ഫത്ഹാക്കുകയുണ്ടായി. അള്ളാഹുവിനോടും റസൂലിനോടും പൊറുക്കലിനെ തേടണം എന്ന അർത്ഥത്തിലേക്ക് സഹോദരങ്ങളെ ഈ സമൂഹത്തിലെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ മുജാഹിദുകൾ പിടികൂടി. നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, ഖുർആനിൽ ഇങ്ങനെയാണല്ലോ, വലൗ അന്നഹും ഇള്ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു. ഈ ലൂ എന്നത് ലാ എങ്ങനെ ആക്കലി? നിങ്ങൾ കിതാബ് തിരിയുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞപ്പോ അത് അച്ചടിപ്പിശക്കാണ്. അച്ചടി മെഷീന് മഹസൂമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ചിരുന്ന ആളുകൾ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മൂന്ന് സ്ഥലത്ത് ഈ ഭാഗം കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് കൽപ്പിച്ചു കൂട്ടി തെറ്റിക്കുകയാണ്, അച്ചടിപ്പിശകാണെങ്കിൽ ഉസ്താദ് അർത്ഥത്തിൽ മാറൂലല്ലോ, അർത്ഥവും നിങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതോടുകൂടി സമസ്തക്കാർക്കൊക്കെ മനസ്സിലായി ഇനിയിപ്പോ മാളിയേക്കലിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ആവശ്യമില്ല, ഇപ്പൊ എല്ലാം ഒന്നും കാണുന്നില്ല മൂപ്പരെ. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹുവിന്റെ ഖുർആനിനോട് കളിച്ചാൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് അതിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആര് അതിമെ കളിച്ചാലും സഹോദരങ്ങളെ അല്ലാഹു പിടികൂടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ നിന്ദ്യത കൊടുത്തതാണ് ഈ സക്കാഫിയുടെ ഈ കള്ളത്തരം ഖുർആൻ തിരിമറി നടത്തിയത്, പിടികൂടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് മുസ്ലിയാർക്ക് എന്ത് പറയാനുണ്ട് സഹോദരന്മാരെ? ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുജാഹിദ് പറയുന്ന കാര്യമാണ്, പ്രമാണങ്ങളോട് യോജിക്കുന്ന കാര്യമാണെന്ന് ഇങ്ങനെ നേർക്കുനേരെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി സംസാരിക്കുമ്പോഴും പലപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആരോപണം, ഇവര് ഇസ്തിഹാസ ശിർക്കാണെന്ന് പറയുന്നവരാണ്, അതേപോലെ തന്നെ ഖബർ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഖബർ സിയാറത്തിനെ നിഷേധിക്കുന്നവരാണ്, സിയാറത്ത് ഇല്ല എന്ന് പറയുന്നവരാണ്. ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ആരോപണമാണ് സഹോദരങ്ങളെ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബർ സിയാറത്ത്, സുന്നത്തായ ഖബർ സിയാറത്ത്, അത് ചെയ്യുന്നവരാണ് മുജാഹിദുകളായ ഞങ്ങൾ. ഉമ്മക്ക് പുറത്തു കൊടുക്കാൻ, വാപ്പക്ക് പുറത്തു കൊടുക്കാൻ മുസ്ലിമീങ്ങളായ സഹോദരി സഹോദരങ്ങൾക്ക് അവരുടെ ആ ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് അല്ലാഹുവേ ഇവർക്ക് പുറത്തു കൊടുക്ക് എന്ന് ദുആ ചെയ്യുന്ന ഞങ്ങൾ, അതോടൊപ്പം മരണചിന്തയുണ്ടാകുന്ന ഞങ്ങൾ, അതോടൊപ്പം ആഖിറത്തെ കുറിച്ച് ഓർമ്മയുള്ള ഞങ്ങൾ, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറാ. വ്യത്യസ്തമായ റിവായത്തുകൾ നമുക്ക് കാണാം. മുമ്പ് കാലത്ത് നിങ്ങൾക്ക് ഖബർ സിയാറത്തിന് ഞാൻ വിരോധിച്ചിരുന്നു, അറിയണേ, നിങ്ങൾ സിയാറത്ത് ചെയ്യണം കേട്ടോ, മരണചിന്ത നിങ്ങൾക്കുണ്ടാക്കും, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സിയാറത്തിന് ഒരൊറ്റ മുജാഹിദും എതിർക്കില്ല, അത് ചെയ്യാത്ത മുജാഹിദുകളില്ല. സഹോദരങ്ങളെ, ഈ സിയാറത്ത് അംഗീകരിക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷേ സിയാറത്ത് ടൂറുകളെ, ഖബറാളികളോട് തേടുന്ന ആ ഖബർ പൂജയെ, ഖബർ ആരാധനയെ മുജാഹിദുകൾ ഈ സമൂഹത്തിൽ തുറന്നു കാണിക്കും, അത് പാടില്ല, ശിർക്കാണ്. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് എന്താ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. യൂദ ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപവും കോപവും ഉണ്ടാവാൻ കാരണം അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, ശപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചല്ലോ, അവരുടെ അംബിയാക്കൾ മരിച്ചു പോയപ്പോൾ അവരുടെ ഖബറുകളിൽ ചെന്ന് പ്രാർത്ഥന നടത്തുന്ന, സുജൂദ് നടത്തുന്ന, പ്രാർത്ഥനാ കേന്ദ്രമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഖബർ ആരാധനയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, കോപമുണ്ട്. ആ അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ഇരയാവുന്ന ആ ഖബർ ആരാധനയെ മുജാഹിദുകൾ എതിർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റല്ല അല്ലാഹ്, എന്റെ ഖബർ ഒരു ഉറൂസ് കേന്ദ്രമാക്കി മാറ്റല്ല അല്ലാഹ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബർ ഉറൂസ് കേന്ദ്രമാക്കി മാറ്റല്ല അല്ലാഹ്.
ഈ റസൂലുള്ളാഹിന്റെ ദുആ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ, ഈ ഉമ്മത്ത് അങ്ങനെ ചെയ്യരുത് എന്നുള്ള നിലക്കാ. റസൂലുള്ളാഹ് അത് ആഗ്രഹിച്ചിട്ടും ഇല്ല എന്നുള്ള നിലക്കാ. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ഹജ്ജുമാരും ഹജ്ജുമ്മമാരും ഒക്കെ വിചാരിക്കുന്നത് എന്താ, റസൂലുള്ളാഹിന്റെ റൗദയിൽ ഒന്ന് പോകണം, ഹജ്ജിന് പോകുമ്പോ അവിടെ പോയിട്ടൊന്ന് സങ്കടം പറയണം, എന്നിട്ട് ബർക്കത്തെടുക്കണം, അവിടെ പോയിട്ട് ചന്ദന തിരി കത്തിക്കണം, എണ്ണ നക്കണം. യാ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് സഖാഫിമാര് പറയുന്നത് പോലെ, പഠിപ്പിച്ചത് പോലെ റസൂലുള്ളാന്റെ നേർക്ക് ഒന്ന് കൈയുയർത്തിയിട്ട് പ്രാർത്ഥിക്കണോ, എന്റെ രണ്ടു കൈയും പിടിച്ച് സഹായിക്കണേ റസൂലേ എന്ന് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആര് പോണത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ റൗള സന്ദർശനാണെന്ന് തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കൾ പറയട്ടെ, ഹജ്ജിന് ഒരുങ്ങുന്ന സമയമാണല്ലോ. ഹജ്ജും മദീന സന്ദർശനവും യാതൊരു ബന്ധവുമില്ല. പക്ഷേ മദീന സന്ദർശനത്തിന് പുണ്യമുണ്ട്, അവിടെ റൗളയിൽ രണ്ടരക്കയത്ത് നമസ്കാരമുണ്ട്, അതേപോലെ തന്നെ ഈ മൂന്ന് ഖബറുകൾ അവിടെ സലാം പറയലുണ്ട്, അവിടുത്തെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പുണ്യമുണ്ട്. അതിനെ ഞാൻ എതിർക്കുകയല്ല, നേരെ മറിച്ച് ഒരാൾ ഹജ്ജിന് പോയ ആള് മദീനത്ത് പോയിട്ടില്ല എങ്കിൽ, മദീന സന്ദർശനം നടത്തിയിട്ടില്ലെങ്കിൽ ഹജ്ജിന് ഒരു കോട്ടവും സംഭവിക്കുകയില്ല. പക്ഷെ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീന സന്ദർശനത്തിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മദീന സന്ദർശിക്കുന്ന ആളുകൾ, അതാണ് ഹജ്ജെന്ന് തെറ്റിദ്ധരിച്ച, റൗള കാണലാണ് ഹജ്ജെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ആ റൗള ഷെരീഫിനെ തന്നെ തെറ്റിദ്ധരിച്ചു. എന്താ അത്? ഉസ്താദുമാര് പറഞ്ഞു, റൗള എന്ന് പറഞ്ഞാൽ അവിടെ പച്ചക്കുബ്ബയുണ്ട്, റസൂലുള്ളാന്റെ ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാ കാഴ്ചകൾ എന്നൊരു പുസ്തകം നമ്മുടെ നാട്ടിലിറങ്ങി. അതാപുരത്ത് വെച്ചത് പിടികൂടി. നിങ്ങൾ കാണാ കാഴ്ചകളിൽ രണ്ട് ഭാഗത്ത് കൊടുത്ത രണ്ട് ഫോട്ടോയും വിരുദ്ധമുണ്ട്. അത് നിങ്ങൾ സൈറ്റിൽ നിന്ന് ഇന്ന സൂഫിയുടെ കബർ അതിന്റെ കളർ മാറ്റിയിട്ട് കില്ല മാറ്റിയിട്ട് നിങ്ങൾ കൊടുത്തതാണ് കട്ടതാണ്. നമ്മുടെ നേതാവിന് റസൂലുള്ളാഹിക്ക് കബർ ഇങ്ങനെ ജാറമില്ല, ഒരു ചാണോളം എന്നാണ് ജാബിർ റളിയല്ലാഹുവിനെ വിശദീകരിക്കുന്ന ഹദീസിലുള്ളത്. അവിടെയുള്ള മൂന്ന് കബറുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കബർ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കബർ, നമ്മുടെ നേതാവായ നബി തങ്ങളുടെ കബർ, ഈ മൂന്ന് കബറും ഒരു ചാണോളമേ ഉള്ളൂ. നേരെ മറിച്ച് അവരെ മറവ് ചെയ്തത് ആയിഷബിയുടെ വീട്ടിലാണ്. അമ്പിയാക്കൾ എവിടെയാണോ മരിക്കുന്നത് അവിടെ തന്നെ മറവ് ചെയ്യൽ ഇസ്ലാമിന്റെ ഒരു രീതിയാണ്. ആ രീതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ എവിടെ മറവാടണം എന്ന തർക്കം വന്നപ്പോ ഞാൻ ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞപ്പോ അതനുസരിച്ചുകൊണ്ട് അവിടെ തന്നെ മറവ് ചെയ്തു. ആയിഷയുടെ മടിയിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് വിട വാങ്ങി പോകുന്നത്, നമ്മളോട് വിട പറയുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ മറവ് ചെയ്തു. പിന്നീട് രണ്ടര വർഷം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മരണപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹിന്റെ അമ്മോശനും റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനും ആയിഷബിയുടെ ഉമ്മയുമായ ഉപ്പയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആയിഷബിയുടെ അതേ റൂമിൽ അതേ വീട്ടിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ മറവ് ചെയ്തു. പിന്നെ ഒരു കബറിനും കൂടി സ്ഥലമുണ്ട്, അത് ആയിഷ ബീവി റിസർവ് ചെയ്തതാ. പക്ഷെ ആയിഷ ഉമ്മ മരിക്കുന്നതിന് മുമ്പായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ സുബഹിക്ക് നമസ്കാരം നിർവഹിക്കുന്നതിനനുസരിച്ച് ആ സന്ദർഭത്തിൽ ഒളിച്ചിരുന്ന ഒരു ശത്രു ഉമർ റളിയല്ലാഹുവിനെ വഞ്ചനയിലൂടെ കുത്തി. രക്തം ചീറ്റി ഒഴുകുമ്പോ മരണം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ മകനെ വിളിച്ചു, അബ്ദുല്ലാഹി ബിൻ ഉമറിനെ വിളിച്ചിട്ട് ആയിഷബിയുടെ അടുക്കലേക്ക് ഓടണം, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഉപ്പാക്ക് ഒരു ആഗ്രഹമുണ്ട് മകനെ, ആയിഷ ഉമ്മ ആവശ്യമായി വെച്ചിട്ടുള്ള ആ സ്ഥലം എനിക്കൊന്ന് വിട്ടുതരുമോ, ആഗ്രഹിക്കുന്ന ആ സ്ഥലം ഒന്ന് വിട്ടുതരുമോ, ഞാൻ ആയിഷയുടെ മുമ്പായി മരിക്കുകയാണല്ലോ, അതുകൊണ്ടൊന്ന് അനുവാദം ചോദിക്കണം, താല്പര്യമുണ്ടെങ്കിൽ അനുവാദമുണ്ടെങ്കിൽ ഉമറിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. ഈ മകൻ പോയി ചോദിക്കുന്നു, ആയിഷ ഉമ്മ പറയുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ അവസാനം അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ആയിഷ തടസ്സം നിൽക്കുന്നില്ല, ശരിയാവട്ടെ. അങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ അവിടെ വന്നത്. മൂന്ന് ഖബറാണ് ആ ആയിഷ ബീവിയുടെ ആ വീടിന്റെ ഉള്ളിലുള്ളത്. അത് റൗളയല്ല, റസൂലുള്ള പറഞ്ഞ റൗളയേതാ, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഞാൻ എന്റെ വീടും ഞാൻ ഖുതുബ നടത്തുന്ന എന്റെ മിമ്പറും ഇതിനിടക്കുള്ള സ്ഥലം അതാണ് സ്വർഗീയ തോട്ടങ്ങളിൽ ഒരു ഭാഗമെന്ന് അവിടെ നിന്ന് വിശദീകരിക്കുകയുണ്ടായി. അവിടെ പ്രത്യേക കാർപ്പറ്റുണ്ട്, പ്രത്യേക മുസല്ലയുണ്ട്, പ്രത്യേക ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഏത് ഹാജിക്കും സാധിക്കും. പക്ഷേ സഹോദരങ്ങളെ, തെറ്റിദ്ധരിച്ച ഉമ്മമാര് ഉപ്പമാര് അവിടെ പോയി യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് കൈയൊന്തിക്കുമ്പോ അവിടെ പ്രത്യേകം പോലീസുകാര്, പ്രത്യേകം നിയമപാലകര് അത് ചെയ്യല്ല, ഹറാം ഹറാം എന്ന് പേർഷ്യൻ ഭാഷയിലും ഉറുദുവിലും അതേപോലെ തന്നെ ഹിന്ദിയിലും അറബിയിലും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ മലയാളത്തിലും പറയുന്നുണ്ട് എന്നാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നേരിട്ട് പറഞ്ഞത്. അത്രമാത്രം മലയാളികൾ ഈ ഹറാം ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രീതിയിലാണ് നമ്മ നബിതങ്ങളുടെ കബറുള്ളത്. അതൊരിക്കലും കെട്ടിപ്പൊന്തിച്ചിട്ടില്ല. പിൽക്കാലത്ത് തുർക്കികൾ ഭരണം നടത്തിയപ്പോ ആ വീടൊന്ന് പുതുക്കി പണിത് പിന്നീട് കുബ്ബയുണ്ടാക്കി, പച്ചക്കുബ്ബയുണ്ടാക്കി.
ആ അവർക്ക് ഭരണം എത്തിയപ്പോ ഈ പച്ചക്കുബ പൊളിച്ചു നീക്കാൻ വേണ്ടി സഹോദരങ്ങളെ നീങ്ങിയപ്പോ പല നാടുകളിലും തെറ്റിദ്ധരിപ്പിക്കലുണ്ടായി. റസൂലുള്ളാന്റെ കബർ ഇളക്കി മാറിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ അതാ ഹറമിൽ വന്ന് കൂട്ടമായി കടന്നു, ഞങ്ങളെ കൊന്നിട്ട് മതി റസൂലുള്ളാന്റെ കബറുമത്തൊടൽ. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ രക്തം ചിന്തരുത് എന്ന സൂക്ഷ്മതക്ക് കൊണ്ട് പക്വമായ തീരുമാന പ്രകാരം അവര് ആ കുബ്ബ പൊളിക്കൽ ഒഴിവാക്കിയിട്ട് അതവിടെ നിർത്തി എന്നതാണ് ചരിത്രം പറയുന്നത്. അത് സമസ്തക്കാർ അംഗീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിലുണ്ട്. നിഷേധിച്ച ഇൻഷാല്ലാ അപ്പൊ വായിക്കാം. ഇതല്ലേ സത്യം? അതുകൊണ്ട് സഹോദരങ്ങൾ അത് ശരിയല്ല. അവിടെ എണ്ണ നക്കലോ ചന്ദന്തിരി കത്തിക്കലോ പ്രാർത്ഥിക്കലോ ഇല്ല. റസൂൽ അത് പാടില്ല എന്ന് പറഞ്ഞതാ. ഇത് മുജാഹിദ് പറഞ്ഞാ പറയും, കണ്ടോ അമ്പിയാക്കളോട് സ്നേഹമില്ല, മുത്തുനബിയോട് സ്നേഹമില്ല, അതാ ഈ ഖബർ സിയാറത്തിന് എതിർക്കുന്നു എന്നൊക്കെ പറയും. എന്നാ പേരോട് ഉസ്താദ് പറഞ്ഞ ഞങ്ങൾക്ക് തീരുമാനാവുള്ളൂ, ഇവിടെ വന്നത് സക്കാഫി ആണല്ലോ. നിങ്ങളെ പോലെ അവിടുന്ന് മുമ്പ് സക്കാഫി ബിരുദെടുത്ത് ഇറങ്ങിയ പേരോട് ഉസ്താദ് തന്നെ ആ സത്യം പറഞ്ഞ കേട്ടോളൂ നിങ്ങള്. പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ തങ്ങളുടെ കബർ ചുംബിക്കാൻ പോകരുത്, അവിടെ റസൂലുള്ളാഹിന്റെ കബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം, കബർ ചുംബിക്കരുത്, കബർ തടയരുത് എന്ന് ഈലാഹിലെ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി വിവരിച്ചു. അതാ കൊറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ടു, സാരിക്കുകയും കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന കബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നമസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ കബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ, നീ കബർ തൊടാൻ പോകണ്ട, നീ കബർ ചുംബിക്കാൻ പോകണ്ട. നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിങ്ങിൽ പോയും തൊടാനോ മുത്താനോ ബർക്കത്തെടുക്കാനോ നീ പോവണ്ട. പറഞ്ഞത് പേരോട് ഉസ്താദാണ്. പക്ഷെ അദ്ദേഹം നിന്ന് സംസാരിക്കുന്നത് സി എം വലിയുള്ളാഹി എന്ന് പറയുന്ന ഔലിയയുടെ ദർഗന്റെ അവിടെയാണ്. പക്ഷെ എന്താണ് ഈ സത്യം അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സത്യം ആര് പറഞ്ഞാലും അത് തുറന്നു പറയും മുജാഹിദുകൾ. സഹോദരങ്ങളെ, അങ്ങനെ ആ പേരോട് ഉസ്താദ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? ഇമാം നബവിയുടെ കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി ആരാ? രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന വ്യക്തിയല്ലേ? ആ പറഞ്ഞ കാര്യം മുജാഹിദുകൾ പറഞ്ഞാൽ പറഞ്ഞത് മുജാഹിദാണ് എന്നുള്ള നിലയ്ക്ക് സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ആ പറഞ്ഞതൊന്ന് എടുത്ത് വായിച്ചു നോക്കിക്കൂടെ മുസ്ലിയാരെ എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ലോകം കണ്ട അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബിയുടെ കബറിങ്ങൽ പോലും ഇത് പാടില്ല എങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തായുള്ള അജ്മീർ, ഏർവാടി, മുത്തുപ്പേട്ട, മമ്പുറം, അതേപോലെ തന്നെ ഇളക്കര, ഇങ്ങനെയുള്ള പിന്നീട് ഈ ലോക്കൽ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തർക്കമില്ലല്ലോ. അത് വേറൊരു മുസ്ലിയാര് പറയാം. അയാൾ ഫൈലി ബിരുദമെടുത്ത പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഒരൊറ്റ മഹാനും എന്റെ കബറിങ്ങൾ വന്നോളൂ, എന്നെ നിങ്ങൾ ആദരിച്ചോളൂ, ഞാൻ നിങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഒരൊറ്റ മഹാനും പറഞ്ഞിട്ടില്ല. മുജാഹിദ് പറയണില്ല, സമസ്തയിൽ ഒരു പണ്ഡിതൻ പറയട്ടെ കേട്ടോളൂ. മനസ്സിലാക്കണം, മഹാത്മാക്കൾ ആരും തന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ കബറിനെ നിങ്ങൾ തൊട്ടുമുത്തിക്കോളൂ, എന്റെ കബറിനെ നിങ്ങൾ ആരാധിച്ചോളൂ, എന്റെ കബറിനെ നിങ്ങൾ ബഹുമാനിച്ചോളൂ, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് മഹാത്മാക്കൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പോ ഇവിടെ വന്ന സക്കാഫിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പാരമ്പര്യത്തിലുള്ളാണ് ഇതൊക്കെ, ഇതിനെ എതിർക്കുന്നവരാണ് മുജാഹിദ്, ഇനി മേലിൽ പറയരുത്. പൊന്നു സഹോദര, സംവാദത്തിന് വെല്ലുവിളിക്കണ മുമ്പ് ഈ മൂല്യമാരുടെ ഒരു സംവാദം നടത്തി. നിങ്ങള് എല്ല ഫൈസ് നിങ്ങൾ എന്തേപ്പ അങ്ങനെ പറഞ്ഞു, എല്ല പേരോട് സാർ നിങ്ങൾ എന്തേപ്പ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ നിങ്ങൾക്കും വേണ്ടി ഇങ്ങനെ പറയാ, നമ്മൾ പൊട്ടനാവേ എന്ന് ചോദിക്ക. അവരോടൊരു ലെറ്റർ പേഡൊക്കെ കൊടുത്തിട്ട് സംവാദത്തിന് തയ്യാറായി നിങ്ങൾ, പരസ്യമായി മുഖാമുഖത്തിൽ വിളിച്ചോ നിങ്ങൾ. ഈ സന്ദർഭത്തിൽ അതാണ് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്. ഇനിയോ സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ കഴിഞ്ഞു, റബീഉൽ ആഖിറിലേക്ക് കടന്നപ്പോ ഷെയ്ഖ് ജീലാനിയെ 1000 വട്ടം വിളിക്കണം എന്നാ കുത്തുബിയത്തിലൂടെ പറയുന്നത് അല്ലേ? ആ 1000 വട്ടം വിളിക്കാൻ, കുത്തുബിയത്തിലൂടെ വിളിക്കാൻ പറയുന്നു, അവകാശപ്പെടുന്നു ഷെയ്ഖ് പറഞ്ഞതായി. പക്ഷെ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം അത് അറിയപോലുമില്ല. നിങ്ങൾ ചിന്തിക്കൂ സഹോദരങ്ങളെ, ഷെയ്ഖ് ജീലാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖാമുഖം വെച്ചപ്പോ ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ പറയണം എന്താരോ, ഇല്ല ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല. സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറഞ്ഞ ആളാണ് ഇത് ഉണ്ടാക്കിയ ആള്, മൂപ്പരാണ് പറഞ്ഞത്, ഷെയ്ഖ് പറഞ്ഞിട്ടില്ല.
അപ്പൊ എന്തേത്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല പോലുള്ള ഈ നാട്ടിൽ മാത്രമേ ഉള്ളല്ലോ, എന്റെ ഗൾഫ് നാട്ടിലൊന്നും ഇല്ലാത്തത്, ഗൾഫ് നാട്ടിലൊന്നും സദഖത്തുള്ളാഹി കാര്യന്റെ കുതിബിയത്തില്ല. ഞാൻ പറയല്ല, സുന്നിയിലെ ഒരു പണ്ഡിതൻ തന്നെ പറഞ്ഞോട്ടെ, കേട്ടോളൂ നിങ്ങൾ. മഹാനായ മുഹിയദ്ദീൻ ഷെയ്ഖ് മഹാൻ അവർകൾ രചിച്ച കിതാബുകളിൽ യാ ഓസ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന് 1000 തവണ 11 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ഇരുട്ട് മുറിയിൽ നിന്നും വിളിച്ച് ഖുതുബിയത്ത് നിർവഹിക്കുന്നത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയതായി പറയാമോ? ഇല്ല, മൂപ്പരങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടത് നിർവഹിക്കുന്നു? അത് സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ അവർകൾ തന്റെ ഖുതുബിയത്തിലും തന്റെ കിതാബുകളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലകളിൽ മാത്രം? അത് മാത്രമല്ല, സദഖത്തുല്ലാഹിൽ കാഹിരിനെ അംഗീകരിക്കുന്ന എല്ലാ മുരീദുമാരും അത് ചെയ്യും. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് കാണാറില്ല, അവിടെ സദഖത്തുല്ലാഹിൽ കാഹിരിന്റെ കിതാബില്ല, ആ ഖുതുബിയത്തും ഇല്ല. അതുകൊണ്ട് പുണ്യമുണ്ട്, പുണ്യമുണ്ട്. സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന മഹാൻ വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതൻ, വളരെ വലിയ പണ്ഡിതൻ. പക്ഷെ ഹനഫി മദ്ഹബുകാരനായിരുന്നു അദ്ദേഹവും. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ത്വരീഖത്ത്, ഖാദിരി ത്വരീഖത്തിലെ ഒരു ഷെയ്ഖും ഒരു മഹാനുമാണ് അദ്ദേഹം. ഷെയ്ഖ് തങ്ങൾ അവർകളെ കുറിച്ച് ചൊല്ലിയ മദ്ഹുകളും അതിലുള്ള വിവരങ്ങളുമാണ് ഖുതുബിയത്ത്. അത് അംഗീകരിക്കുന്നവരും അത് പിന്തുടർന്നു വരുന്നവരും അതിന് അനുവാദം കിട്ടിയിട്ടുള്ളവരും മാത്രമാണ് ഈ രീതി കൊണ്ടെടുക്കുള്ളൂ. അത് കേരളത്തിന് പുറത്തുണ്ടെങ്കിൽ അവരും കൊണ്ടെടുക്കും, ഇതേ കുത്തുബിയത്തിന് അവിടെ കിട്ടിയവരുണ്ടെങ്കിൽ അതും കൊണ്ടെടുക്കും, നമ്മളറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ രീതി മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർകൾ അതേ രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടില്ല. മൂപ്പര കിതാബിലൊന്നും അതില്ല, അതാരും അവകാശപ്പെടുന്നില്ല, പറയുന്നില്ല. സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ കിതാബ് ഗൾഫ് നാട്ടിലെ, അതുകൊണ്ട് അവിടെ ഇല്ല. മൂപ്പരാണ് പറഞ്ഞത്, മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ പൊന്നു സുഹൃത്തുക്കളെ ഏർപ്പാടേറ്റ് നടക്കണോ? നിങ്ങൾക്കറിയുമോ ഏതാ കുത്തുബിയത്ത് വെയ്ത്ത്? സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന കായൽ പട്ടണത്തുകാരൻ അണ്ണാച്ചുണ്ടാക്കിയ ബെയ്ത്തിൽ എന്താ പറയണറിയോ? അതിലെ മൂന്നാമത്തെ ബെയ്ത്ത് ഒന്ന് പരിശോധിക്കും. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരോട് തന്നെ ചോദിക്കും, തങ്ങളുട്ടി മൂലയരോട്, അതിനർത്ഥം യാ കുത്തുബ അഹ്ലിസ്സമാ വല്ലർദി ഗൗസഹുമാ യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാവരുടെയും കുത്തുബും ഗൗസുമായ മഹാനെ, അഥവാ അച്യുതണ്ടും സഹായിയുമായവരെ, യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ, ആകാശത്തു നിന്ന് കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിക്കുന്ന മഹാനെ. ദാ സുന്നത്തെ മയത്തിന്റെ വിശ്വാസം ഇതിനാ സംവാദം നടത്തുന്നത്. സഹോദരന്മാരെ, കുത്തുബിയത്ത് ബൈത്തിലെ മൂന്നാമത്തെ വരിയാ വായിച്ചത്, അതിനർത്ഥം അങ്ങനല്ല എന്ന് പറയാൻ പറ്റുമോ ഈ മൂലിയർക്ക്? കുത്തുബിയത്ത് ബൈത്തിന് പാറന്നൂർ മുസ്ലിയാര് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, പി ടി ബഷീറുദ്ദീൻ ഫൈസി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ബയാനിയ ബുക്ക് സ്റ്റാൾ ഇറക്കിയിട്ടുണ്ട്, 10 റുപ്യുള്ളൂ. അതേപോലെ തന്നെ അർത്ഥവും പദാനുപദ അർത്ഥവും വ്യാഖ്യാനവും വേറെ പുസ്തകങ്ങളും കാണാം. ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങിയിട്ട് അതിലെ മൂന്നാമത്തെ വരിയുമായിട്ട് മുർത്തദ സക്കാഫിയുടെ അടുക്കിലേക്ക് ഒന്ന് ചെല്ല. എല്ലാ ഉസ്താദ് എങ്ങനെയുള്ളോ പറഞ്ഞ്, മക്കത്ത് മുഷിരിക്ക് പോലും ആരാ മഴ വർഷിപ്പിക്കുന്നു ചോദിച്ചാല് ആ മുഷിരിക്കങ്ങളാണ്, നശിച്ചവരാണ്, നരകത്തിന്റെ ആൾക്കാർ. എന്നാൽ അവര് പറയും അല്ലാഹ്. സുന്നത്തെ അമ്മയത്തിന് നമ്മക്കത് വിശ്വാസമല്ലേ? നമ്മുടെ കുത്തുബിയത്തിൽ പറയുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖ് യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. അത് മാത്രമല്ല, അതിലൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തേടുന്നു, ബസ്സിർ ഫുആദി സിറ തന്നന്ത സാലികുഹു വല്ലാഹു അഅതകഹു ഫഅന്ത മാലികുഹു. അല്ലാഹു ഹിദായത്ത് ഏൽപ്പിക്കുക എന്ന ഡ്യൂട്ടി, ഹിദായത്ത് നൽകുക എന്ന ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഫഅന്ത മാലികുഹു, അപ്പൊ നിങ്ങളാണ് അതിന്റെ ഉടമ. അതുകൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് നിങ്ങൾ മുന്നേറിയിട്ടുള്ള ആ റൂട്ടിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച കൊണ്ടാ. അല്ലാഹ് പറഞ്ഞതോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടാനാ, നേരായ റൂട്ടിലേക്ക്, ഞങ്ങളെ ഹിദായത്തിലേക്ക് അല്ലാഹ്. സുന്നത്തെ ജമാഅത്തിന്റെ മൂലയർ കുത്തുബിയത്തുകാരൻ എന്താ പറയുന്നത്? അല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ഹിദായത്തിന് ചോദിക്കാൻ, എവിടേക്കാണ് ഈ പോക്ക്? അതേപോലെ തന്നെ ഔലിയാക്കളുടെ രാജാവായ മുഹിയുദ്ദീൻ ഷെയ്ഖേ, നരകത്തിൽ നിന്ന് കത്തിയാളും നല്ലതാ എന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് നേരിട്ട് ദുആ. സഹോദരങ്ങളെ, ഇതൊക്കെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ പൈശാചിക കൃതി ഉണ്ടാക്കിയത് സദഖത്തുല്ലാഹിൽ കാഹിരി കായൽ പട്ടണത്തുകാരൻ അണ്ണാച്ചി. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇതറിയില്ല.
മുഹിദീൻ ഷേഖിന്റെ ബൈത്ത് അതിന്റെ ആമുഖത്തിൽ കാണാം നാല് വരി. ഇന്നബ്തഗത്തു ഗാറത്തുൽ അർഹാമി വബ്തഅത്തു അന്നാഫ അസ്റൗ ഷൈഇൻ ഗാറത്തുല്ലാഹി യാ ഗാറത്തുല്ലാഹി ഉസ്സി സൈറി മുസ്രിഅതൻ ഫീഹൽ ഉഖദതിനാ യാ ഗാറത്തുല്ലാഹി. ബഷീറുദ്ദീൻ ഫൈസിയുടെ അർത്ഥം എന്താ? കുടുംബങ്ങളുടെ സഹായം വൈകിയാലും അത് അകലുകയാണെങ്കിലും ഏറ്റവും അടുത്ത സഹായം അള്ളാഹുവേ നിന്റെ സഹായമാണ്, അതുകൊണ്ട് എന്റെ വിഷമസന്ധി പരിഹരിക്കാൻ ദ്രുതഗതിയിൽ വരൂ. ദാ മൊയ്തീൻ ഷേഖ് അസൽ വഹാബി അല്ലേ? എന്നിട്ട് ആ മൊയ്തീൻ ഷേഖിന്റെ പേരിൽ ഈ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഈ അണ്ണാച്ചു ബൈത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ മഴ വർഷിപ്പിക്കുന്ന മഹാനാണ്, നിങ്ങൾ ഹിദായത്ത് തരണോ, നരകത്തുനിന്ന് രക്ഷിക്കണോ, ഇങ്ങനെ പലതും പലതും വേണോ സുഹൃത്തുക്കൾ, അത് കൊണ്ടു നടക്കണോ? അത് ചൊല്ലിയവർ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് തൗബ ചെയ്ത് ഇസ്ലാമിന്റെ സുന്നത്തി ജമാഅത്തിന്റെ ശരിയായ റൂട്ടിലേക്ക് തിരിച്ചു വന്നോ? മാത്രമല്ല സഹോദരങ്ങളെ, പിന്നെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നബിദിനം ആഘോഷിക്കുക, മൗലിദ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂപ്പര് പറഞ്ഞ എന്താ അറിയോ? എല്ലപ്പെടാൻ സമയമില്ല, മൂപ്പര് പറഞ്ഞ ഭാഗം നമ്മളെ കയ്യിലുണ്ട്. അദ്ദേഹം പറയാണ് റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ ഏറെ വിഷമിച്ച രണ്ടാൾക്കാരേ ഉള്ളൂ. ഒന്ന് ഷെയ്ത്താനാണ്, അയാൾക്ക് വലിയ വിഷമമുണ്ടായി റസൂലുള്ളാന്റെ ജന്മം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോ അവന്റെ പട്ടാളം ശ്രമിക്കുമ്പോ ഹിദായത്തിന്റെ ആളുകള് ഈ മുഹമ്മദ് നബിയിൽ ഒന്നിക്കും. അതുകൊണ്ട് വലിയ വിഷമം ആ പിശാചിനുണ്ടായി. പിന്നെ വിഷമുണ്ടായത് മുജാഹിദീങ്ങൾക്കാണ്. റസൂലുള്ളാന്റെ ജന്മദിനം അങ്ങ് ആഘോഷിക്കുമ്പോ ഫ്ലെക്സുകളും ബാനറുകളും ബോർഡുകളും ഒക്കെ റസൂലുള്ള കഴിച്ചോ, സ്വഹാബികൾ കഴിച്ചോ, താബിഈങ്ങൾ കഴിച്ചോ? എന്നിട്ട് മൂപ്പര വക ഒരു ചോദ്യം, എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാൽവേഷൻ നടത്തിയിട്ടുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പോലെ ഇങ്ങനെ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഏത് സ്വഹാബിയാണ്, ഏത് താബിഈങ്ങളാണ് മാസിക വാരിക ഒക്കെ ഇറക്കിയത്? അത് തർക്കത്തിലിരിക്കുന്ന വിഷയ ക്യാമ്പയിൻ നടത്തല് സഹോദരങ്ങളെ. അതേപോലെ തന്നെ സമ്മേളനം നടത്തല് മുജാഹിദും സുന്നിയും തമ്മിൽ തർക്കത്തിലുള്ള വിഷയമാണോ? സാൽവേഷനെ സംബന്ധിച്ചിടത്തോളം ദാവാ സംരംഗത്തിന് വേണ്ടി 10 ദിവസം സഹോദരങ്ങളെ ഫ്ലെക്സുകളിൽ വളരെ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ആളുകളെ വായിപ്പിക്കുന്ന, അങ്ങനെ സംശയം തീർത്തുകൊണ്ട് അവിടെ കൃത്യമായ കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എത്ര നല്ല ദാവാ സംരംഭം! അതിനെ വളരെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് മൗലിദിന് വളരെ കൃത്യമായി ഖുർആനിലും സുന്നത്തിലും തെളിവ് കണ്ടെത്താൻ തയ്യാറാവാതെ വന്നപ്പോ, തെളിവില്ലാന്ന് കണ്ടപ്പോ ഇനി ആൾക്കാർ മുമ്പിൽ പിടിച്ചു നിൽക്കതേ ഉള്ളൂ എന്നുള്ള നിലക്ക് മൂപ്പരിങ്ങനെ ചോദിക്കാണ്. അത് നാട്ടുകാർ സാധാരണക്കാര് തന്നെ അദ്ദേഹത്തിന്റെ മുർത്തദ സഖാഫിയുടെ ആ ആരോപണം, ആ ചോദ്യങ്ങൾക്ക് അവര് യഥാർത്ഥത്തിൽ തൃപ്തരല്ല എന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെട്ട വസ്തുതയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ആ റബീഉൽ അവ്വൽ കഴിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി, 63-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി വഫാത്തായി. അതിനിടയ്ക്ക് എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി? ഏതെങ്കിലും ഒന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയോ ഇത്? ഇല്ലല്ലോ സഹോദരങ്ങളെ. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടോ, അലിയാർ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ല. ഈ ചോദ്യങ്ങളാണ് മുസ്ലിംക്കന്മാർക്ക് വല്ലാത്ത വിഷമമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഞങ്ങളത് തെളിയിക്കാം. എന്താണെന്നറിയോ? കേട്ടോളൂ, അൽ മുഅല്ലിം മാസികയാണിത്. 2006 ഇറങ്ങിയ ഈ അൽ മുഅല്ലിം മാസികയിൽ തന്നെ പറയുന്നു, ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബിദിനമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞതാ. മാത്രമല്ല, തഴവോലിയർ അദ്ദേഹത്തിന് അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നബിദിനത്തെ കുറിച്ച് വളരെ കൃത്യമായി പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞതും മധു പാടിയതൊക്കെ അപ്പുറപ്പുറക്കുണ്ട്. നിങ്ങൾ ഇത് മാത്രമേ പാടുള്ളൂ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് അലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. അത് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് തായവന്റെ വരില്ലേ, ശേഷല്ലേ, അതിനെ പ്രോത്സാഹിപ്പിച്ച് പാടിയില്ലേ, അതിന്റെ മധു പറഞ്ഞില്ലേ, പറഞ്ഞു. ആട 5,000 കോഴി 10,000 മുളപ്പർ രാജാവ് അങ്ങനാക്കി ഇങ്ങനാക്കി. ഇബ്നു ദഹിയാന്ന് പറഞ്ഞ മുസ്ലിയാരാണ് ആദ്യമായിട്ട് ഈ മൗലിദ് ഉണ്ടാക്കിയത് എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. അലുവ ഓരോ പ്ലേറ്റിന് വ്യത്യസ്തമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ മോലേര് പോലും പറഞ്ഞു, വഹാബി പറഞ്ഞാ ശരി, മുജാഹിദ് പറഞ്ഞാ ശരി, ഇസ്ലാഹി പ്രവർത്തകർ പറഞ്ഞാ ശരി, റസൂലുള്ള കഴിച്ചിട്ടില്ല, സ്വഹാബത്ത് കഴിച്ചിട്ടില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, തബൂ താബിഈങ്ങൾക്ക് പരിചയമില്ല.
ഹിജ്റ മുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് അലവി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ. ഏതെങ്കിലും സഹാബിമാര് നോക്കിയിട്ട് കണ്ടിട്ടില്ല എങ്കിൽ ഏത് കിതാബാണ് നോക്കേണ്ടത് എന്ന് പോലും തയബോലേര് പറഞ്ഞിട്ടുണ്ട്. ആ കിതാബെങ്കിലും നോക്കിയിട്ട് മുർത്തദ സഹാബി ഹൃദയിലാവണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഭാഗം സഹോദരങ്ങളെ ഞാൻ അവിടെ വെക്കുക. ഇനി അവിടെ ഈ വിഷയത്തിൽ ചൊല്ലാറുള്ള സബീന കിതാബില്ലേ, ബഹുമാനാദരവോടുകൂടി ഇത്രയും കാലം കൊണ്ടുനടന്നിരുന്ന ആ തലയണയുടെ മുകളിൽ മുസല്ല വിരിച്ച് ഖുർആനിനേക്കാൾ ആദരവോടുകൂടി കൊണ്ടുനടന്നിരുന്ന സബീന കിതാബ്, അതിൽ പലതും തെറ്റാന്ന് മുജാഹിദുകൾ എത്രയോ കാലമായി പറയുന്നു. അതിൽ ശിർക്കുള്ളവയുണ്ട്, അതേപോലെ തന്നെ റസൂലുള്ളാഹി നിഗേയ്ത്തുന്നുണ്ട്, കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാലം എല്ലാം അതിൽ പ്രശ്നമൊന്നുമില്ല, ആലിമിങ്ങൾ എഴുതിയാണ്, ഒക്കെ പ്രമാണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വല്ലപ്പുഴയിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥക്കിരുന്നു. സംവാദ പൂതിയുള്ള മുസ്ലിയാര് ശരിക്കും മനസ്സിലാക്കണം, ആ വ്യവസ്ഥ തന്നെ ഒരു സംവാദമായി മാറി. എങ്ങനെ സബീന കിതാബിൽ മുഴുവൻ ശിർക്കാണ് എന്നാണ് മുസ്ലിം മൗലവിമാരുടെ വാദം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഈ സംവേദത്തിന് തയ്യാറാണ്, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. മുജാഹിദിന്റെ പണ്ഡിതൻ എഴുന്നേറ്റ് നിയമം അബ്ദുള്ള സുല്ലമി പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ വാദില്ല. മൗലിദിന്റെ കിതാബിൽ സബീന കിതാബിൽ ശിർക്കുള്ളവയും ഉണ്ട്, ശിർക്കില്ലാത്തതുണ്ട്. ഉദാഹരണമായിട്ട് ഇത്ര ഒന്നും ശിർക്കില്ല, കുറെ വായിച്ചു. ഇനി ശിർക്ക് വരുന്നുണ്ട്, അതേതെന്നുള്ളത് സംവാദത്തിൽ ഞങ്ങൾ വ്യക്തമാക്കും. എഴുതിക്കോളി എന്ന് പറഞ്ഞു. മൂല്യന്മാരാകെ ഇങ്ങനെ പരലിനെ വരലിലിട്ടാരി ആ കേട്ടങ്ങറായി. കാരണം അവരെ വാദം അവിടെ സ്ഥാപിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ കുറിച്ച് വെറുതെ ആരോപിക്കുകയാണ്, നമുക്ക് അങ്ങനെ ആരോപണം അങ്ങനെ വിശ്വാസമില്ല, അങ്ങനെ അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല, വാദവുമില്ല. അങ്ങനെ കുടുങ്ങിയപ്പോ സി എച്ച് മുഹമ്മദ് സൺസ് പോലുള്ള ഒരുപാട് സൺസുകൾ ഇങ്ങനെ ശിർക്കിന്റെ വരികൾ അടിച്ചുവിടുകയാണ്. അതൊക്കെ മുജാഹിദിന്റെ പ്രസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയില്ല ഇത്രയും കാലം ആ പ്രസ്സെന്ന് ഇറങ്ങിയ സബീന കിതാബ് ഓതിയിട്ട് ചിക്കിളി വാങ്ങി മൗലൂദും കഴിച്ച ആൾക്കാർ കുടുങ്ങിയപ്പോ പറയും അതൊക്കെ മുജാഹിദ് സി എച്ച് പ്രസ് ഇങ്ങനെ അടിച്ചുവിടുകയാണ്. അങ്ങനെ കുടുങ്ങിയപ്പോ ജയല മുഹമ്മദ് മൗലൂദിൽ തെറ്റുണ്ട്, അതേപോലെ തന്നെ സിദ്ദീഖ് മൗലൂദിൽ തെറ്റുണ്ട്. ജയല മുഹമ്മദ് മൗലൂദിനെ കുറിച്ച് പറയുന്നത് 12,000 ആൾക്കാർ ബദറിൽ ശത്രുക്കളായി ഓടിപ്പോയിന്ന്, ആകെ 900-1000 നടക്കാ റസൂലുള്ള എണ്ണം പിടിച്ചു അല്ലേ. മുസ്ലിമീങ്ങൾ വളരെ കുറച്ച്, ശത്രുക്കൾ കൂടുതൽ, അവരുടെ എണ്ണസംഖ്യ 1,000-900 ഇടക്ക്. എത്ര ഒട്ടകത്തെ അറുക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു. ആ ഒട്ടകത്തെ അറുക്കുന്നത് നോക്കിയിട്ട് അവരുടെ ആൾബലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി തിട്ടപ്പെടുത്തി. പക്ഷേ ജയല മുഹമ്മദ് മൗലൂദിൽ പറയണതോ 12,000 ആളുകൾ ഓടിപ്പോയി. ഇത് മുജാഹിദീങ്ങൾ ചോദിച്ചപ്പോ സമസ്തയുടെ പണ്ഡിതന്മാര് സദക്കത്തുള്ള മുസ്ലിയാരെ പോലുള്ള ആലിമീങ്ങളൊക്കെ അതിനെ ന്യായീകരിച്ചു. ഒരു ഫുട്ബോള് മത്സരം നടക്കുമ്പോ കാനികൾ ഉണ്ടാവൂലേ, അതങ്ങ് അടി ഉണ്ടായി കഴിഞ്ഞാല് കാനികളും ഇറങ്ങൂലേ, അപ്പൊ ഓടിപ്പോകുമ്പോ ആള് എണ്ണം കൂടൂലേ. ബദറില് ഷെയ്ത്വാനും അവന്റെ പട്ടാളും ഉണ്ടായിരുന്നു, അങ്ങനെ ഓടിപ്പോകുമ്പോ എണ്ണം കൂടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ഒപ്പിച്ചിരുന്നു. പക്ഷെ വല്ലപ്പുഴയിൽ വന്നപ്പോ പേരോട് ഉസ്താദ് ഏതെങ്കിലും സംവാദത്തിലൊക്കെ അപ്പൊ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നുണച്ചിരിച്ചു പറയും, പക്ഷെ പിന്നെ അത് ക്ലിപ്പാകും. ഒപ്പൊരു കുടുങ്ങും, പേരോട് വന്നിടത്തൊക്കെ വേര് ഓടിയിട്ടുണ്ട്. നാദാപുരം അതിന് ഉദാഹരണമാണല്ലോ. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അലവി സഖാഫി അങ്ങനല്ല, വളരെ ശ്രദ്ധിക്കാറുള്ള വ്യക്തിയാ. പക്ഷേ പേരോട് ഉസ്താദ് പല കുളത്തിലും ചാടി, പക്ഷെ അലവി സഖാഫി വീണതോ വല്ലപ്പുഴ എന്ന് പറഞ്ഞ വലിയ പുഴയിൽ തന്നെ. എന്താ ഇത്രയും കാലം സബീന കിതാബിലുള്ളത് മുഴുവൻ ശരിയാന്ന് പറഞ്ഞ ആള് അവിടെ നിന്ന് സമ്മതിക്കേണ്ടി വന്നു, പല തെറ്റുമുണ്ട്. മുസ്ലിമീങ്ങളെ, ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നുകൂടി പറയുന്നു, അതിൽ പലതും തെറ്റുണ്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് കുടുങ്ങിയപ്പോ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ കാണുന്നത് ആ സബീന കിതാബിനെ കുറിച്ച് വേറൊരു മുസ്ലിയാർ പറഞ്ഞാ, അതേ സംവാദത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിയാർ പറയണത് വല്ലപ്പുഴയിൽ വെച്ച് ഈ സംവാദം കഴിഞ്ഞ ഉടനെ ഒരു വിശദീകരണത്തിൽ പറഞ്ഞത്, സഹോദരങ്ങളെ നമ്മൾ ആരും സബീനയിലുള്ളത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം 5 ചർച്ച ചെയ്യാം, പിന്നെ 5 ചർച്ച ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവര് പറയണത് തെറ്റാന്ന് പറഞ്ഞിരിക്കണേന്നാ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതൊരു അഹ്സനിയാണ്. ഉടനെ സഖാഫി വല്ലപ്പുഴയിൽ ഇങ്ങനെ തള്ളിയ ഭാഗം ഇങ്ങനെ കേൾക്ക, സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞു. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം.
ഇത്രയും ഞങ്ങൾ പറഞ്ഞു. അത് ഈ പൗലത്തിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല. അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സെബീനയിലുള്ള വലുത് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം അഞ്ച് മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. അത്രയും ഞങ്ങൾ പറഞ്ഞു. അത് ഈ പൗലത്തിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല. അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. ഏതായിരുന്നാലും സെബീനയിൽ തെറ്റാണ് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ആദ്യം അഞ്ച് പിന്നെ അഞ്ചിനെ പറഞ്ഞിട്ടുള്ളൂ. സംഗതി ശരിയാ, ആദ്യം അഞ്ചെണ്ണം ചർച്ച ചെയ്യാം പിന്നെ അഞ്ചെണ്ണം. കാരണം ഞങ്ങൾ മർക്കസിൽ നിന്ന് ആകെ പരിശോധിച്ച് ഒപ്പിച്ച് ശുദ്ധിയാക്കി അഞ്ചെണ്ണാണിത്. ഇതിന് സംവാദനങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഉടനെ നബീൽ രണ്ടത്താണി പറഞ്ഞു, നിങ്ങൾ ഈ തയ്യാറായ അഞ്ചും അതേപോലെ തന്നെ അതടക്കമുള്ള മുഴുവൻ സബീന കിതാബിലെ മൗലിദുകളും അതിൽ സംവാദനങ്ങൾ തയ്യാറാണ്. 1000 കുതിരശക്തിയോടെ മുനീർ മദനി വെല്ലുവിളിച്ചു. നബീൽ രണ്ടത്താണി പറഞ്ഞു, ആദ്യം അഞ്ച് പിന്നെ അഞ്ച്, ഇതൊക്കെ ആളുകൾക്ക് ഇടങ്ങറല്ലേ. ഈ തർക്കത്തിൽ തന്നെ തീരുമാനമാവട്ടെ, ഞങ്ങൾ മൊത്തം എല്ലാ സബീന കിതാബിലെ മൊത്തം മൗലിദും ഈ അഞ്ചടക്കം എല്ലാം ഞങ്ങൾ തയ്യാറാ. ഇവിടുത്തെ സമസ്തക്കാര് സാധാരണ ഈ കെ സമസ്തയിലെ യഥാർത്ഥ സമസ്തയിലെ ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ, പരിശോധിച്ചുറപ്പിച്ച് ചൊല്ലാൻ പറ്റിയത് നേപ്പിക്കാര് പറഞ്ഞത് അഞ്ചെണ്ണേ ഉള്ളൂ ഒരു മർക്കസ് നിറക്കിയത്. അപ്പൊ ഈ മൗലിദിന് നിങ്ങൾ ചൊല്ലിയത് ശരിയല്ല എന്ന ഏപ്പിക്കാരുടെ വാദം. അവിടുന്ന് സമ്മതിച്ചു സാധാരണക്കാരുടെ ചോദ്യത്തിന്. ഇത്രയും കാലമായിട്ട് ബാക്കിയുള്ളൊന്നും പരിശോധിച്ചിട്ടില്ലേ, അതിൽ തെറ്റില്ലേ, അത് പറയാനായിട്ടില്ല. പരിശോധിച്ചൊപ്പിച്ചത് ഇതാണ്, ബാക്കി പരിശോധിച്ചിട്ടേ പറ്റൂ തന്നെ. ഈ എടങ്ങറ് മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് വെല്ലുവിളി സ്വീകരിച്ചപ്പോ ഉണ്ടായ എടങ്ങറാണെങ്കിൽ തിരൂർക്കാടും അതല്ലേ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സക്കാഫിമാരെ സംബന്ധിച്ചിടത്തോളം ആ ആഗ്രഹം ഇനിയും ഉണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ സബീന കിതാബുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് വരുന്നതിന് മുമ്പ് കേരളം മൊത്തം നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താ? അത് ഫുള്ള് ഓക്കെ എന്നാ. നമ്മൾ ചൊല്ലുന്ന സബീന കിതാബിലെ എല്ലാ വരികളും ഖുർആനും സുന്നത്തിന്റെയും പ്രമാണങ്ങളിൽ തെളിവ് കാണും. കേട്ടോളി നിങ്ങൾ അലവി സക്കാഫി എന്ന മുമ്പരെ മുമ്പത്തെ വാദം. ഞാനിപ്പോ അതിലേക്ക് അടക്കുകയല്ല, ചുരുക്കത്തിൽ സഹോദരന്മാരെ ഇപ്പൊ നമ്മൾ മാല മൗലിദുകളിൽ പറയുന്ന പരാമർശങ്ങൾ അതേതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് സഹോദരന്മാരെ പ്രമാണങ്ങൾ കാണുക, അതിന് ഖുർആനും സുന്നത്തിന്റെയും പിന്തുണ ഉണ്ടാകും. അപ്പോ നമ്മൾ ചൊല്ലുന്ന ഏത് വരികൾ എടുത്ത് പരിശോധിച്ചാലും ഖുർആനിലും സുന്നത്തിലും അതിന് പിന്തുണയുണ്ടാകും, പ്രമാണങ്ങൾ കാണും. ഊഹാൻ അത് കണ്ടില്ല എന്നതാണ് വല്ലപ്പോഴും തെളിഞ്ഞത് സഹോദരങ്ങളെ. പിന്നെ എന്തിനാ ഈ മൗലിദ് കഴിക്കണത്? പിന്നെ എന്തിനാ അത് ചൊല്ലി നടക്കുന്നത്? അത് കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയാം, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. ഇടയ്ക്ക് എ പി ആകും, ഇടയ്ക്ക് ഇ കെ ആകും. അതുകൊണ്ട് ഈ സക്കാഫിക്ക് ഇയാളെ എതിർക്കാൻ പറ്റൂല. ഏതായിരുന്നാലും കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയട്ടെ ഈ മൗലിദിന്റെ അവസ്ഥ. കണ്ടീഷല്ല ഞങ്ങൾ ഓതുന്ന മൗലിദ്, ഞങ്ങളെ കഴിവ് അനുസരിച്ച് ആൾക്കാരെ വിളിച്ചു. രണ്ടാളെ വിളിക്കാൻ കഴിവുള്ള രണ്ടാളെ, നാലാളെ വിളിക്കാൻ കഴിവുള്ളവരങ്ങനെ, 100 വിളിക്കാൻ കഴിവുള്ളവരങ്ങനെ, സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വിളിക്കും. വിളിച്ചാൽ ഇവർ വന്നാൽ സുഖമായിട്ട് പായും കാര്യമൊക്കെ നേർത്തി നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുത്തു. എന്നിട്ട് മൗലൂദിൻ്റെ കിതാബ് ആദരവ് പൂർവ്വം ഒരു തലയണ അയിമ്പിൽ കൊണ്ടുപോയി വെക്കും. നല്ല ഉലുവാലോ അല്ലെങ്കിൽ കുന്തിരിക്കോ പോലത്തെ പോയിപ്പിക്കുന്ന മോശമുള്ള ഒക്കെ ഒന്ന് നീങ്ങും. അതൊക്കെ കഴിഞ്ഞിട്ട് ഫാത്തിയ ഒക്കെ ഓതും. അത് കഴിഞ്ഞിട്ട് എന്താവും? ദുആ ചെയ്യും. പിന്നെ മൗലൂദിത്താവും മുറിക്കും. സുബ്ഹാന അല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബീഇൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ വഅഖ്റജഹു ഫീ ആഖിറി സമാനി കമാ ഖദ്ദറ വഅബദ വഅൽബസഹു ഖിൽഅത്തൽ ജമാലിൽ ലതീ ലം യൽബിസാ അഹദ ഫവലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറം വഫർഖദ ഈ നിലക്ക് മൗലൂദ് അടവും. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്യും? സാപ്പാടും ഉണ്ടാവും, അത് കഴിയും, കൈമടക്കും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൗലിയന്മാർക്ക് മൗലൂദ് കിതാബിൽ എത്ര തെറ്റുണ്ടെങ്കിലും ഇത് ചെല്ലാതിരിക്കാൻ നിർവാഹമില്ല. ഉഷാറായിട്ട് ഉൽവാനം കൊന്തിരിക്കാണ്ട് പോയച്ച് മോശമുള്ള കണ്ട് പോകും. എന്നിട്ട് ഞങ്ങൾ ഉഷാറായിട്ടാണ് ചൊല്ലും, അത് കഴിഞ്ഞാൽ സാപ്പാടുണ്ടാവും, പിന്നെ കൈമടക്കം ഉണ്ടാവും. അപ്പൊ പ്രശ്നം എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സ്വഹാബികൾക്ക് പരിചയമില്ല,
ഇതും പറഞ്ഞാണ് നടക്കണ്ട, ഞങ്ങൾക്കിത് വേണം, അതുകൊണ്ട് ഇടങ്ങറാക്കല്ലീ. എന്നാപ്പൊ സക്കാഫി സംവാദത്തിനുണ്ടോന്ന് ചോദിക്കണ് അല്ലേ? അതുകൊണ്ട് ആ ആഗ്രഹത്തിന് തീ കൊടുക്കുകയാണ് സഹോദരങ്ങള്. തൽക്കാലം വെണ്ണീറായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കാൻ. ഏതായിരുന്നാലും ആ രീതിയിലുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണോ, അങ്ങനെ ആവാം, അതിൻ്റെതായ രീതിയിൽ വരണം എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. പോവട്ടെ. ഇനി ഇതേ മുസ്ലിയാരി പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ വിദേശികൾ പാടില്ല, ആ രീതിയിൽ പൈശാചികമായ ഇടപാടുകൾ പാടില്ല. ഇനി ഒരു മൂല്യരെ ശൈത്താൻ പിടിക്കൽ എങ്ങനെയാണെന്ന് മൂപ്പര് പറയുന്നുണ്ട്. എന്താ അതിന്ന് അറിയോ? മോലിയാരോട് കല്ലുടിക്കാൻ വരും മോലിയാരെ എന്ന് പറയില്ല, നേരെ മറ്റൊരു ദിക്റാവാ സ്വലാത്താവാ എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യങ്ങളായിട്ട് തുടങ്ങാൻ പറയാ. അങ്ങനെയാണ് കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടേതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കാണാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ ഒരു മോലിയാരെ ചെയ്ത്താൻ പിടിക്കണ കോലം വിശദീകരിക്കട്ടെ. മൂപ്പരെ ഒരു മോലിയാരെ ചെയ്ത്താൻ പറ്റിക്കലെങ്ങനെ? കള്ളുടിച്ചിട്ടാ മുജരെ വരി, നമ്മള് കളിശാപത്തൊന്നും കരുതുന്നു, ലേസും കുടിച്ചു പോകാൻ പുറത്ത് വളച്ചിട്ടേണ്ടി വരുവേ. മോചാരം അങ്ങനെ കൊണ്ടുപോവില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോവില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മോചാരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക, ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജിൽ അങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീൻ്റെ മാതിരി ചുണ്ടാനിയും കൊണ്ട് നമ്മൾ വിചാരിച്ചുമ്പോൾ ഈ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും എൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും, അത് ദിക്റല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്ര ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ പടച്ചോനെ കൊള്ളാം, അടുത്തോ അവളെ അടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട. അപ്പൊ മൂല്യരെ ചെയ്താൻ പഠിക്കൽ ദിക്റാവാ, മൂല്യരെ നമ്മൾ കുറച്ച് ദിക്ർ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് റസൂലിനെ പഠിപ്പിക്കാത്ത ഏർപ്പാടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണ് മൂല്യരെ ചെയ്താൻ പഠിക്കുക. അങ്ങനെ ഏതാനും മൂല്യന്മാരെ ചെയ്ത്താൻ പിടിച്ചതും അവർ കാട്ടിക്കൂട്ടിയതനുസരിച്ച് ആളുകൾ വന്ന് ആ കോലത്തിൽ അകപ്പെട്ടതും ഒരു ഷാദുലി റാത്തിബ് എന്ന പേരിൽ സഹോദരങ്ങളെ ഒരു ദിക്റ് ചൊല്ലിയിട്ട് ഇങ്ങനെ ആടുകയാണ്. ഇത് കാണുമ്പോ സ്പ്രിങ് മൂല്യന്മാരെ കാലിലെ ഒട്ടൊക്കെ സ്പ്രിങ് വെച്ചതുപോലെ ഇങ്ങനെ തുള്ളുന്ന കണ്ടോളി. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോളി നിങ്ങൾ. കാണൂർ തലറ്റുകൂ അല്ലേ? ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചോ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ ഫസബ്ബിഹൂഹു ബുക്റതൻ വ അസീലാ.
ഏ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന് ദിക്ര നൽകണം, ദാക്കിരീങ്ങളാവണം. രാവിലെയും വൈകുന്നേരവും അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം, അവനക്ക് തസ്ബീഹ് നൽകിക്കൊണ്ടിരിക്കണം എന്നത് നമ്മളോടുള്ള കൽപ്പനയാ. അപ്പൊ രാവിലെ മുതൽ ഇങ്ങനെ ആട്, അല്ലാ 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 അല്ലാ, ഇങ്ങനെ ആടി കളിച്ച് ബസ് കയറണോനാട്, ഇറങ്ങണോനാട്, എന്തൊക്കെ അവസ്ഥ. എല്ലാ സന്ദർഭത്തിലും അല്ലാഹു ഓർക്കാനല്ലേ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണേ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാവണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ര വേണം. ആ ദിക്രിന്റെ കോലമാണ് ഈ കണ്ടത്. മുല്ലയമാരെ ശൈത്താൻ പിടിക്കുമ്പോ ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത പലതും കാട്ടിക്കൂട്ടുന്നു. സഹോദരങ്ങളെ, ഇതിന് തെളിവായി ഒരു മുസ്ലിയാര് ആടും, മുൻഗാമികളൊക്കെ ആടിയിട്ടുണ്ട്, അതിന് തെളിവും പറയുന്നുണ്ട്. അതുകൂടി കണ്ടാ ഇൻഷാല്ല നമുക്ക് അവസാനിപ്പിക്കാം. വളരെ കൃത്യമായ ഒരു അഹ്സനി അതിന് തെളിവ് പറയുന്നു, കേട്ടോളൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇന്നലെ രാത്രിയിൽ തന്റെ കരങ്ങളെ കൊണ്ടൊരു ഗുഹയിലിരുന്ന് എഴുതിയതായ കവിത ലോകത്ത് അല്ലാഹു അല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലും എന്റെ മലക്കുകളും അല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. ആ കസീദ എങ്ങനെയാണ് അബു റജാഹ് സിദ്ദീഖ് തങ്ങൾ അറിഞ്ഞത്? ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? മോനെ, ഇന്നലെ രാത്രിയിൽ റായിത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബ നബിയെയും അവിടുത്തെ സ്വഹാബികളെയും ഞാൻ കണ്ടു, അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നീ നിന്റെ ഈ കവിത ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഷെയ്ഖ് സാദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബാജൂരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ഇബ്ലിശാം റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റു പല പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ യതമായലൂ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ബിയദയിൽ ഇർതിഫാ ഇർതിയാഹ് വയതമായലൂ, റസൂലുള്ള ചായുന്നു, അത് കേട്ടിട്ട് ഇങ്ങനെ ചെറിയ നിലക്ക് ആടുന്നു. കൽ ഖലീബിർ റതുബി, പച്ച മരക്കൊള്ളിക്ക്, അതാ മരത്തിന്റെ കൊമ്പിനിക്ക് അതാ കാറ്റ് വീശിയാൽ കൊമ്പെങ്ങനെയാണോ കാരൻ ഹസനിയല്ല, മറിച്ച് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബൂ നുഐം തന്റെ ഹല്യത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ സദാ വ്യക്തമായ റിപ്പോർട്ടിലൂടെ, ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വഹാബികൾ ദിക്ര ചൊല്ലിയാൽ ആടുന്നതാണ്, ദിക്രിൽ ആടുക എന്നുള്ളത് സാലിഹീങ്ങളുടെ അടയാളമാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അതാ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ കൈ രണ്ടും എന്റെ തൊടയിൽ വെച്ച് ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗം വലു, എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? എന്നാൽ പ്രസംഗിക്കുന്ന ടൈമിൽ എന്റെ കൈ ഞാൻ പൊക്കുന്നു, അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ ശരീരം അങ്ങുമിങ്ങും, അതാ തെരിഞ്ഞും ചാഞ്ഞും എന്റെ ശരീരം അങ്ങുമിങ്ങും പല ആക്ഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാവട്ടി മുസ്ലിയരോടെ ഡാൻസ് കളിക്കുകയാണെന്ന് പറയാറുണ്ടോ? ഇല്ല, മറിച്ച് അതൊക്കെ എന്റെ മനസ്സിനകത്തുള്ള ആശയത്തിന് അനുസരിച്ചുള്ളതായിരിക്കുന്ന ആക്ഷനാണ്. ദിക്ര മനസ്സിൽ കടന്നു ചൊല്ലിയാൽ അതിനനുസരിച്ച് കൈയും കാലും ശരീരവും ആടിക്കളിച്ചു പോകും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇന്ന് വരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് എന്റെ ശരീരം ആടാത്തത്. നിനക്ക് ദിക്ര എന്തെന്നറിയില്ല, അല്ല എന്തെന്നറിയില്ല, നിന്റെ മനസ്സിൽ ആകെയായി കൂടിയത് ദുനിയാവാണ്, അതുകൊണ്ട് നിനക്ക് ആടാൻ കഴിയില്ല, ആട്ടം വരില്ല. ആട്ടം വലിയൊരു ഇബാദത്താണ്, വലിയ കൂലുള്ള സംഗതിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് സ്വാലിഹീങ്ങൾ ചെയ്ത അമലാണ്, സ്വഹാബത്തിന്റെ ജീവിതത്തിലുള്ളതാണ്, അബൂ നുഐം റിപ്പോർട്ട് ചെയ്തതാണ്. യുറന്നീനി ഇലൈക ശൗഖു ഹത്താ അമീല മിനൽ യമീനീല ശിമാലി, അല്ലാഹുവേ നിന്റെ ദിക്ര ചൊല്ലാൻ ഞാൻ ഇരുന്നാൽ യുറന്നീനി എന്നെ രാഗപ്പാട്ട് കൊണ്ടുപോകുന്നു. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ, സാലിഹീങ്ങൾ പറയുന്നു. അവൻ വലഭാഗം കൊണ്ട് തുടങ്ങണം, അവൻ്റെ ഇലാഹ എന്നെത്തുമ്പോൾ നടുവിലെത്തണം, വാക്കുകൊണ്ട് അവന്റെ ഹൃദയ ഭാഗത്തേക്ക് അടിച്ചു ചെല്ലണം. ഇമാം സയ്യിദുൽ ബക്കരി തന്റെ കിഫായത്തുൽ അത്ഖിയയിൽ പറയുന്നു, സൈറു സുലൂക്കിൽ കാണാം, മറ്റു പല കിതാബുകളിലും കാണാം, സാലിഹീങ്ങളുടെ സ്വഭാവമാണ് ദിക്റിലാടുക, ബൈത്തിലാടുക. സ്വഹാബികൾ അങ്ങനെ ആടുമായിരുന്നു എന്ന് അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നു. പടച്ചവനെ ദിക്ര ചൊല്ലിയാൽ
എന്റെ വലഭാഗത്ത് നിന്ന് ഞാൻ ചാഞ്ഞു പോകുന്നു, അല്ലാ ഇല ഷിമാലി എന്റെ ഇടഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നു. ഇളകാതെ വിക്കിറു ചൊല്ലുന്നവരെ, തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സില്ല, കാര്യമില്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിൽ വിഷയങ്ങൾ ആണയിട്ട് പറയുമ്പോൾ അങ്ങനെയില്ല, ഇങ്ങനെയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ കൈ അതിനനുസരിച്ച് ആടുന്നു, എന്റെ ശരീരം അതിനനുസരിച്ച് താളം വെക്കുന്നു. ഇതെന്റെ പ്രസംഗത്തിൽ എന്റെ ശ്രദ്ധയാണ്, എന്റെ മനസ്സുള്ള ആശയത്തിന്റെ ഗൗരവമാണ്. ഈ ഗൗരവം ഇല്ലാത്തത് കൊണ്ടാണ്, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ശരീരത്തിന് ആട്ടം വരാത്തത്. ആരെയോ പേടിച്ച് സമൂഹത്തിലേക്ക് ചിന്തിച്ച് അടാൻ പേടിച്ചിരിക്കുന്നവരുമുണ്ട്. അവരൊന്നും ദാക്കിരിയങ്ങളല്ല, അവര് അള്ളാനെ അല്ല ഓർക്കുന്നത്, സൃഷ്ടികളെയാണ് ഓർക്കുന്നത്. അവന് കണ്ടുപോകും, ഇവൻ കണ്ടുപോകും, അവൻ നോക്കിപ്പോകും, ഇവൻ നോക്കിപ്പോകും. ആ നോക്കുന്നവരങ്ങ് നോക്കിപ്പോകട്ടെ, നമ്മൾ നോക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അപ്പോ ആളുകൾ നോക്കിക്കോട്ടെ, അങ്ങോട്ടാടും ഇങ്ങോട്ടാടുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ആ ഗൗരവമുള്ള കാര്യം ദിക്റിൽ അങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞാൽ ആടും. ഇത് സ്വാലിഹീങ്ങൾ ചെയ്തതാണ്. തെളിവ് വാറോല കിതാബ്. സഹാബത്ത് അങ്ങനെ ചെയ്തതായി, റസൂലുള്ള അങ്ങനെ ചെയ്തതായി സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് കൊണ്ട് അത് സ്ഥാപിക്കാൻ സാധ്യമല്ല. അപ്പൊ മുൻഗാമികളൊന്നും ദാക്കിരിയങ്ങളല്ലേ, അവരൊക്കെ ഇങ്ങനെ ആടിയവരാണോ എന്നൊക്കെയാണ് പറയേണ്ടത് മറുപടിയായി. പിന്നെ സ്ത്രീ ജുമാ ജമാഅത്തുമായി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ജുമാ ജമാഅത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ തന്നെ ധാരാളം പള്ളികൾ സഹോദരങ്ങളെ കേരളത്തിൽ സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹുക്കും എന്താണ്? അതേപോലെ തന്നെ നമുക്കറിയാം ഗൾഫ് നാടിൽ ബഹ്റൈനിൽ അറാദ് പള്ളിയിൽ പോയിട്ട് നിങ്ങളുടെ നേതാവ് കാന്തപുരം ഉസ്താദ് സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ ജുമാക്ക് ഖുത്ബ നടത്തിയിട്ടുണ്ട്, അവിടെ വാളെടുത്തിട്ടില്ല. അതേപോലെ തന്നെ മായശറ വിളിച്ചിട്ടില്ല, കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല. അതിന്റെ ഒക്കെ ഹുക്കും എന്താണ്? കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിനടുത്ത് അതാ കാശിം ഉസ്താദ് വയലു പറയുന്ന അവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ അതാ മൂത്രപ്പുരയുടെ ഭാഗത്തൊരു ബോർഡ്, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം. എന്തേ മൂത്രപ്പരന്റെ അവിടെ ബോർഡ് വെച്ചത്? അവിടുന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലം അവർക്ക് വെക്കുക. സ്ത്രീകൾക്ക് പള്ളി നിങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, അതിനൊക്കെയുള്ള ഹുക്കുമങ്ങട്ട് പറ. ആ കാര്യം പറയുമ്പോ ഇൻഷാല്ല അതിനെ സ്ഥിരമായി എണ്ണിക്കാൻ ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് സാധ്യമാണ്, ആവശ്യമെങ്കിൽ പിന്നീടാവാം. ഖുത്ബ പരിഭാഷയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് മറ്റൊരു വാദം. ആ വാദത്തിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഖുത്ബ നുബാത്തി ഖുത്ബ പരിഭാഷപ്പെടുത്തിയത് തോഹിർ സക്കാഫിയുടെ ഉപ്പ മമ്പാട് പ്രദേശത്ത് നുബാത്തി ഖുത്ബ പരിഭാഷ നടത്തിയിട്ട് ഖുത്ബ നടത്തിയത് നജീബ് മുസ്ലിയാർ പുസ്തകത്തിലൂടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള ഹുക്കും എന്തായിരിക്കും? അതേ ഹുക്കുമാണ് മുജാഹിദികൾക്കും ഉള്ളത്. പിന്നെയോ ഹനഫി മദ്ഹബ് പ്രകാരം ഇമാം കാസാനി തന്റെ കിതാബിൽ ഏത് ഭാഷയിൽ ഖുത്ബ നടത്തിയാലും അത് ശരിയാകും, അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഖുത്ബയുടെ വിഷയത്തിൽ മുജാഹിദികൾ ഹനഫികളാണെന്ന് വിചാരിച്ചാ പോരെ? സഹോദരങ്ങളെ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കലല്ലേ ബാധ്യതയുള്ളൂ എന്നാണ് തൽക്കാലം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ആവശ്യമെങ്കിൽ സമയവും സന്ദർഭവും ഒരുങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നാളെ ഇതിന് മുമ്പായി തന്നെ പോസ്റ്റർ അടിച്ചതുകൊണ്ട്, ഈ മറുപടി കേൾക്കുന്നതിന് മുമ്പായി പോസ്റ്റർ അടിച്ചതുകൊണ്ട് ഇതിനെ കൃത്യമായി ഗണ്ണിക്കാൻ, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഗണ്ണിക്കാൻ സാധ്യമല്ല. ആണെങ്കിൽ തന്നെ അദ്ദേഹം നടത്തട്ടെ, ഇൻഷാ അല്ലാ ഇതിന് മറുപടി അർഹിക്കുന്നുവെങ്കിൽ, സമയവും സൗന്ദര്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗം കിട്ടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമൻ യുത്ഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹുവിനെ അനുസരിച്ചുവോ റസൂലുള്ളാഹിനെ അനുസരിച്ചുവോ, ഏത് മൗലയാരെ, ഇന്ന മൗലവിയെ, ഇന്ന ഖാദിയാരെ എന്നല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാഹിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചവർ, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് സ്വർഗത്തിലാണ്. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ കൂടെ സിദ്ദീഖീങ്ങളുടെ കൂടെ ശുഹദാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലാണ്. വഹസുന ഉലൈക റഫീഖാ, ആ സ്വർഗത്തിലെ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാർ. അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആദ്യം മുതൽ അവസാനം വരെ അടുത്തും അകലിയുമായി ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ച മാന്യ ശ്രോതാക്കൾ നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാ അവർക്ക് ഹിദായത്തിന്റെ വാതായനമായി ഈ പരിപാടിയെ നീ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.